റെക്കോർഡ് ട്രാൻസ്ഫർ ഫീൽ സൂപ്പർ താരം മുംബൈ സിറ്റി എഫ് സിയിലേക്ക്. എല്ലാ കൂട്ടുകാർക്കും സി എസ് എക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അത് ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്ന നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർ ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. വീലിലോട്ട് കടക്കണാണ്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെൽ ഐക്കണും കൂടി തന്നെ എബിളിത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതെ ഗൈസ്, റെക്കോർഡ് ട്രാൻസ്ഫർ ഫീൽ സൂപ്പർ താരം മുംബൈ സിറ്റി എഫ് സിയിലേക്ക്. നമ്മുടെ എഫ് സി ഗോവയുടെ സൂപ്പർ ഫ്രഞ്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഹൂഗോ ബോമസ് ദ ക്ലബ് വിടാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകളല്ല, ഇതൊരു കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. ഇക്കാര്യം ഹൂഗോ ബോമസ് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എഫ് സി ഗോവ ഫാൻസിനും ഇന്ത്യൻ ഫാൻസിനും നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അപ്പൊ അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഹൂഗോ ബോമസ് അടുത്തൊരു സീസണിൽ എഫ് സി ഗോവയുടെ കൂടെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഹൂഗോ ബോമസിന് 2022 വരെ എഫ് സി ഗോവയിൽ കോൺട്രാക്ട് ഉണ്ട്. ഈ ഒരു കോൺട്രാക്ട് ഇരുപേരും ഹൂഗോ ബോമസും അതേമാതിരി തന്നെ എഫ് സി ഗോവയും മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എഫ് സി ഗോവയുടെ പ്ലെയർ ആയിട്ട് തന്നെയായിരിക്കും ഹൂഗോ ബോമസ് നിലനിൽക്കുന്നുണ്ടാവുക. ഈ ഒരു താരത്തിന് ടീമിലെത്തിക്കണമെങ്കിൽ മറ്റൊരു ക്ലബ്ബ് ഇത് എഫ് സി ഗോവയ്ക്ക് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് മാത്രമേ ഈ ഒരു താരത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഐ എസ് എൽ വമ്പന്മാരായ മുംബൈ സിറ്റി എഫ് സി ഈ ഒരു താരത്തിനെ റാഞ്ചാൻ നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ആയ 1.6 crores ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഹൂഗോ ബോമസ് കഴിഞ്ഞൊരു സീസണത്തെ പ്ലെയർ ഓഫ് ദ ലീഗ് തന്നെയായിരുന്നു. 11 goals, 10 assists അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നതെന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടുത്തൊരു സീസൺ വരുമ്പോൾ ഇദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോകുന്നുള്ള കാഴ്ചയായിരിക്കും നമുക്ക് മിക്കും കാണാൻ സാധിക്കുന്നുണ്ടാവുക. കാരണം മുംബൈ സിറ്റി എഫ് സി റെക്കോർഡ് ട്രാൻസ്ഫർ ഫീക്കാണ് ഇദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സി അടുത്തൊരു സീസണിലേക്ക് വേണ്ടിയിട്ട് 1 team അഴിച്ചു പണിതുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 1 team തന്നെയാണ് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത് സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തോടുകൂടി. അതിന്റെ ഭാഗമായിട്ട് സൂപ്പർ പരിശീലകനായ സെർജോ ലൊബേറോ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് എത്തുക. അതിന് പിന്നാലെ എഫ് സി ഗോവയുടെ സൂപ്പർ താരങ്ങളായ മന്ദർ റാവ് ദേശായി, അതേമാതിരി തന്നെ മൊറോക്കോ മിഡ്ഫീൽഡർ അഹമ്മദ് ജാഹു, സെനഗലീസ് ഡിഫൻഡർ മോത്താഡ ഫോൾ എന്ന് പറഞ്ഞവരൊക്കെ ടീമിലെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഗ്ബച്ചും ടീമിലെത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഫോർവേഡ് നൈജീരിയൻ ഈഗിളും മുംബൈയിലേക്ക് എത്തുന്ന നമുക്ക് റിപ്പോർട്ടുകളും സൂചനകളും കിട്ടുന്നുണ്ട്. ഇപ്പൊ അതേ ഹൂഗോ ബോമസിനും ടീമിലെത്തിക്കാൻ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുക്കാനും നമ്മുടെ മുംബൈ സിറ്റി എഫ് സി ഏറ്റിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഇതിന് വേണ്ട മെയിലും കാര്യങ്ങളൊക്കെ എഫ് സി ഗോവയ്ക്ക് അയച്ചു എന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. ഇനി എഫ് സി ഗോവയുടെ ഭാഗത്താണ് ബാക്കിയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും. എന്തായാലും നമുക്ക് കണ്ടാൻ അറിയാം ഹൂഗോ ബോമസ് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോവോ അതോ എന്താണ് നടക്കുക, നമുക്ക് കണ്ടാൻ അറിയാം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് വിൽ ഹാപ്പൻ. മുംബൈയിലേക്ക് ഹൂഗോ ബോമസ് എത്തുകയാണെങ്കിൽ അത് വലിയൊരു ട്രാൻസ്ഫർ തന്നെയായിരിക്കും. ഐ എസ് എല്ലിനെ സംബന്ധിച്ചോളം റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും ഈ ഒരു ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ. അപ്പൊ ഇനി നമ്മൾ മറ്റൊരു ന്യൂസ് ആണ് ഇതിൽ നോക്കാൻ പോകുന്നത്, നമ്മുടെ ജയജയുടെ ന്യൂസ് ആണ്. അപ്പൊ കുറെ മച്ചന്മാര് നമ്മുടെ അടുത്ത് ഇന്നലെ ഇട്ട വീഡിയോന്റെ ഇടയിലൊക്കെ ചോദിച്ചാണ് നമ്മുടെ ജയജയുടെ കേസ് എന്തായിരുന്നു, അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നൊക്കെ കുറെ മച്ചന്മാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടി നമുക്കൊന്ന് പറയാം. അപ്പൊ ജയജെ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ കഴിഞ്ഞ 2 seasons ഐ എസ് എൽ കളിക്കുന്നുണ്ടായിരുന്നില്ല പരിക്ക് മൂലം. അപ്പൊ അദ്ദേഹത്തിന്റെ പിറകെ കുറെ ക്ലബ്ബുകൾ ഉണ്ട് തന്നെ പറയാം. ഓൾമോസ്റ്റ് എല്ലാ ഐ എസ് എൽ ക്ലബിന്റെയും അദ്ദേഹത്തിന്റെ ഒരു സി വി എടുക്കുന്നുണ്ട്. സോ ഓൺ ഗോയിങ് ആണ്, ഡിസ്കഷൻസ് ഒക്കെ ഓൺ ഗോയിങ് ആണെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല, നമുക്ക് കണ്ടാൻ അറിയണം ജയജെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ അതോ മറ്റ് ഐ എസ് എൽ ക്ലബ്സിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടാൻ അറിയണം. ആസ് ഓഫ് നോ എല്ലാ ക്ലബിന്റെയും സി വി ഉണ്ട്, വെയിറ്റ് ആൻഡ് സി എന്ന് തന്നെ പറയാം. അതെ ജയജെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ അതോ മറ്റ് ഐ എസ് എൽ ക്ലബിലേക്ക് പോകുന്നു. അപ്പൊ ഇത്രത്തോളം ആണ് ഇന്നത്തെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് വീഡിയോ എന്ന് തന്നെ പറയാം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ് മറ്റൊരു ന്യൂസുമായി. അതുവായിരിക്കും. ദിസ് ഇസ് സി എസ് ടിക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.